എനിക്ക് മക്കളൊന്നും ഉണ്ടാവത്തില്ല അതുമില്ല എനിക്ക് ഈ പട്ടിക്കുട്ടിയെ എന്റെ കുട്ടിയായിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പം എനിക്കൊരാഗ്രഹം അമ്മ എന്റെ ഈ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു എന്റെ മനസ്സിന് ആഗ്രഹം അതായിരുന്നു അമ്മ എനിക്ക് എനിക്ക് വേണ്ടി ഈ പട്ടിക്കുട്ടിയെ അമ്മ കുളിപ്പിക്കണം അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പിക്കണ ആഗ്രഹം എനിക്ക് നിലവേറത്തില്ല അപ്പം അമ്മ ഒത്തിരി കരഞ്ഞ് കരഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമില്ല വിളക്കളെ ഞാൻ കുളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു മകിനകത്ത് ഇത്രയും വെള്ളി പട്ടിക്കുട്ടി വെള്ളം മകളെടുത്തേക്ക് പട്ടിക്കുട്ടിയെ കുളിപ്പിച്ചു ആ ഒരു ഒരേ ഒരു ഒരു തവണ മാത്രമാണ് എൻ്റെ മോൻ കാലത്ത് മലയാളി ടെലിവിഷൻ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ സീരിയൽ താരമായിരുന്നു ശോഭ ശങ്കർ ഓട്ടിസം ബാധിതനായ മകനും രോഗിയായ ഭർത്താവിനുമൊപ്പം ജീവിക്കാൻ സ്വന്തമായ ഒരു വീടോ വരുമാന മാർഗമോ ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ശോഭ രോഗിയായ മകനെയും ഭർത്താവിനെയും നോക്കുന്നതിനായി അഭിനയം അവസാനിപ്പിച്ച ശോഭ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ എത്തിയപ്പോൾ തന്റെ ജീവിതകഥ തുറന്നു പറയുകയായിരുന്നു ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു ശങ്കരേട്ടനി ബിസിനസ് നന്നായി പോകുന്നതിനിടെയാണ് സ്കൂട്ടർ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഹെഡ് ആയിരുന്നു എട്ടു മാസം കോമയിലായി റിക്കവറിയായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സഹായത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് ഭാരത് മാട്രിമോണിയിൽ കൊട്ടിടുന്നത് കല്യാണത്തിന് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല ആഹാരം എടുത്തു കഴിക്കാനോ വസ്ത്രം പിഴിയാനോ ഹോട്ടൽ ഭക്ഷണം കൊണ്ടുവരുന്ന കവർ അഴിക്കാൻ പോലും സാധിക്കില്ല അച്ഛനും അമ്മയും ഇല്ല ബന്ധുക്കളൊന്നും സഹായത്തിനുണ്ടായിരുന്നില്ല ആശുപത്രിയിലായിരുന്ന സമയത്ത് സാധനങ്ങളും കാറുമൊക്കെ ബന്ധുക്കളും പഴയ സ്റ്റാഫുകളും അടിച്ചു മാറ്റിയിരുന്നു നടക്കാൻ പറ്റില്ല ഭിത്തിയിൽ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് ലെഫ്റ്റ് വിഷനുമില്ല ബാലൻസ് ഇല്ല ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കും കണ്ണിനകത്ത് പഴുപ്പ് വന്നുകൊണ്ടിരിക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും വീട്ടുകാർ കൊടുക്കാതെയായി ഇവരെയൊക്കെ ആവുന്ന സമയത്ത് എല്ലാവിധത്തിലും സഹായിച്ചതാണ് ആ സമയത്ത് ഞാൻ സീരിയലുകളിൽ കത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വസുന്ധര മെഡിക്കൽസ് അമാവാസി മിന്നുകെട്ടി അമ്മേ ദേവി തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചു നിൽക്കുകയാണ് ആ സമയം ആ സമയത്ത് എനിക്ക് ചെറിയൊരു വാഹന അപകടമുണ്ടായി ഷോൾഡറിന് പൊട്ടലുണ്ടായി രണ്ടു മാസം ബെൽറ്റ് ഇടേണ്ടി വന്നു ആ സമയത്ത് മാട്രിമോണിയിൽ നോക്കുമ്പോഴാണ് ചേട്ടൻ്റെ ഫോട്ടോ കാണുന്നത് ഒരു പാവം പിടിച്ച മനുഷ്യൻ ഹായ് അയച്ചു അപകടത്തെക്കുറിച്ചൊന്നും അതിൽ പറഞ്ഞിരുന്നില്ല പ്ലംബിംഗ് ബിസിനസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് അവിടുത്തെ സ്റ്റാഫ് വിളിച്ചു ശങ്കറിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ശോഭയുടെ അമ്മയാണെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ വളരെ പതുക്കിയായിരുന്നു സംസാരിച്ചത് വൈകിട്ട് ഏഴ് മണി സമയമാണ് ചില ആണുങ്ങൾ ഈ സമയത്ത് വെള്ളമടിക്കുമല്ലോ അത്ര കുഴഞ്ഞാണ് സംസാരിക്കുന്നത് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല മക്കളെ കുടിച്ചതല്ല ജഗദീഷ് ശ്രീകുമാറിനെ പോലെ വലിയൊരു അപകടം പറ്റി റിക്കവറായി വന്നതാണ് കല്യാണം കഴിക്കാനല്ല ഒരു സഹായത്തിന് വേണ്ടിയാണ് പയ്യന്മാർ ഇട്ടത് എന്ന് പറഞ്ഞു പുള്ളിയെല്ലാം വിശദമായി തന്നെ സംസാരിച്ചു ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു പറ്റില്ല എനിക്ക് നടക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ സംസാരിച്ചിരുന്നു ഒരു മാസം കഴിഞ്ഞാണ് കല്യാണം നടക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് കല്യാണം ദിവസവും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുമായിരുന്നു ആ സമയത്ത് ഞാൻ സീറ്റിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് മോതിരമിടാൻ ചെന്നപ്പോൾ അപകടത്തിൻ്റെ തെളിവായി എം ആർ ഐ അടക്കമുള്ളതെല്ലാം കാണിച്ചു തന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉണ്ടായിട്ടില്ല ഞാൻ നീട്ടിയ കൈയാണ് കല്യാണത്തിനായി താലിയൊക്കെ വാങ്ങിച്ചേട്ടെ തലേന്ന് വിളിച്ച് നീ വരുമോ നാളെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ വരുമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങിയിറങ്ങി എല്ലാവരും കരച്ചിലായിരുന്നു ഞാൻ തന്നെയാണ് കാറോടിച്ച് കല്യാണത്തിന് പോകുന്നത് കല്യാണ വേഷത്തിൽ കാറോടിച്ചു പോയ ഏക ആളും ചിലപ്പോൾ ഞാനായിരിക്കാം താലി കെട്ടിയതുപോലും പൂജാരിയുടെ സഹായത്തോടെയായിരുന്നു അന്ന് വിഗ്രഹത്തിലേക്ക് നോക്കി ഞാൻ മനസ്സിൽ പറഞ്ഞത് ദൈവമേ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണേ എന്ന് മാത്രമായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ചേട്ടനെയാണ്